അസ്സലാമു അലൈക്കും എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണിത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൊറോണ എന്ന രോഗം വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ് അല്ലേ, വല്ലാതെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൊച്ചുകുട്ടികളാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ആരും പുറത്തൊന്നും ഇറങ്ങാൻ പാടില്ല കേട്ടോ, എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കണം. മാത്രമല്ല നമ്മൾ ഇടയ്ക്കിടെ നമ്മളെ കൈയൊക്കെ എന്ത് ചെയ്യണം, സോപ്പോ അല്ലെങ്കിൽ സാനിറ്റൈസറോ ഉപയോഗിച്ച് ഇടയ്ക്കിടെ കൈകൾ വൃത്തിയാക്കണം. മക്കളെല്ലാവരും അത് ചെയ്യുമല്ലോ. ഓക്കെ, ഗുഡ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറിയാലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിയേ. ഇന്ന് മിസ് നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാൻ പോവാണ്. ഇത് നിങ്ങൾക്ക് പരിചയമില്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പാഠത്തിൽ നമ്മൾ ഇവരുടെയൊക്കെ പേര് പഠിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കാം അല്ലേ. ഒന്നാമത്തെ എന്താണ്, ആരാണത്? ഒന്നാമത്തെ ആരാണ്, വേഗം പറ. യെസ്, ഇബ്നുൻ അല്ലേ. ആരാണ് ഇബ്നുൻ? രണ്ടാമത്തെ ചിത്രം നോക്കി എല്ലാവരും. വളരെ എളുപ്പമാണല്ലേ, ആരാണ്? ഉമ്മുൻ. ആരാണ് ഉമ്മുൻ? ഇനി മൂന്നാമത്തെ ചിത്രത്തിലേതോ. വെരി ഗുഡ്, അബുൻ. എന്താണ് അബുൻ? അപ്പം ഈ മൂന്ന് പാഠത്തിലായിട്ട് നമ്മൾ മൂന്ന് അക്ഷരങ്ങളാണ് പഠിക്കുന്നത്, അതൊരിക്കലും മറന്നു പോവരുത്. ആ അബുൻ അല്ലേ, ഈ ഇബനുൻ, ഉ ഉമ്മുൻ, ആ ഈ ഉ, ആ ഈ ഉ. മറന്നുപോയില്ലല്ലോ. ഓക്കെ, നാലാമത്തെ പാഠത്തിലേക്ക് പോയിക്കൂടെ? എല്ലാം റെഡിയാണോ? ഉച്ചത്തിൽ പറയൂ, റെഡിയാണോ? ഓക്കെ, യെസ്. അപ്പോൾ മിസ് നിങ്ങൾക്ക് നാലാമത്തെ പാഠത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടിത്തരാം. ആ പാട്ടിൽ മിസ് രണ്ട് തവണ ഏത് വാക്കാണ് പാടുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങളെ നാലാമത്തെ പാടാണത്, ഇപ്പം എല്ലാവരും കണ്ടുപിടിക്കുമല്ലോ. മിസ് പാടട്ടെ, കണ്ടുപിടിക്കുക. യെസ്. ബദറുൽ മുനീറിൻ്റെ ചേലിൽ ബദറുളി ഒത്തവനാണവൻ. ഇതാണ് പാട്ടിൻ്റെ വരികൾ. ഇതിൽ മിസ് ഏത് വേർഡാണ്, ഏത് വാക്കാണ് രണ്ട് തവണ പാടിയിട്ടുള്ളത്? ഒന്നുകൂടി പാടണം. ഓക്കെ, ഇത്തവണ എന്തായാലും കണ്ടുപിടിക്കണം കേട്ടോ. ബദറുൽ മുനീറിൻ്റെ ചേലിൽ ബദറുളി ഒത്തവനാണവൻ. ഇനി പറഞ്ഞേ, ഏത് വാക്കാ മിസ് രണ്ടു തവണ പാടിയിട്ടുള്ളത്? വെരി ഗുഡ്, ബദറുൻ അല്ലേ. എല്ലാവരും ശരിയായി പറഞ്ഞല്ലോ. അപ്പൊ ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിയേ, എങ്ങനെയാ നമ്മൾ ബദറു എന്ന് എഴുതുക, കാണുന്നുണ്ടോ? എന്താണ് ബദറുൻ, ചിത്രം നോക്കിട്ട് പറഞ്ഞേ. വെരി ഗുഡ്, മൂൺ അല്ലേ. ബദറുൻ, ചന്ദ്രൻ. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ നാലാമത്തെ പാഠം, ബദറുൻ. മിസ്സിന്റെ കൂടെ വായിച്ച എല്ലാരും, ബദറുൻ, ബദറുൻ. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് പഠിക്കാനുള്ള അക്ഷരം ഏതാണ്? ബാ എന്ന് നമ്മൾ മുമ്പ് പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഒന്നാമത്തെ പാഠം എന്തായിരുന്നു എല്ലാവരും പറഞ്ഞേ? അബുൻ, റൈറ്റ്. അബുൻ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ അക്ഷരം ഏതാ? ബുൻ അല്ലേ, ബാ. അതുപോലെ രണ്ടാമത്തെ പാഠം ഇബ്നുൻ, അതിൽ രണ്ടാമത്തെ അക്ഷരം ഏത് തന്നെയാണ്? യെസ്, ബു.
അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിലും രണ്ടാമത്തെ പാഠത്തിലും ഏതക്ഷരം വായിച്ചിട്ടുണ്ട്? ബ, ബ അല്ലേ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നാലാമത്തെ പാഠത്തിൽ ആദ്യമായിട്ട് വായിക്കുന്ന അക്ഷരം ഏതാണ്? ബദറുൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരം ബ. ബ എന്ന അക്ഷരം ഓർമ്മിക്കാൻ മിസ്സൊരു പാട്ട് പാടിത്തന്നാലോ? എല്ലാവരും പാടി പഠിക്കോ? ഓക്കെ, അപ്പോൾ മിസ്സ് ബ കൊണ്ടുള്ള പാട്ട് പാടിത്തരാം. നാലാമത്തെ പാഠം ബ ആണെന്ന് ഓർമ്മിക്കുക. അപ്പം ലൈ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ബ എന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു ബിസ്മില്ലാ, ഏതൊരു കാര്യവും അത് ചൊല്ലാതെ തുടങ്ങില്ലിനിയൊരു നാളും ഞാൻ. എന്നോട് പാടിയൊക്കെയല്ലോ. ബ എന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മി ഏതൊരു കാര്യവും അത് ചൊല്ലാതെ തുടങ്ങില്ലിനിയൊരു നാളും ഞാൻ. അപ്പോ ഏതക്ഷരാണ് നമ്മൾ നാലാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം? അതെ, ബ. ഓക്കെ, വാക്ക് മറന്നു പോയിട്ടില്ലല്ലോ. ബദറുൻ, ബ ദ റുൻ, ബദറുൻ മൂൺ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇതാണ് പഠിക്കാനുള്ളത്. മക്കളെല്ലാവരും ശ്രദ്ധിച്ച് ബുക്കിൽ നോക്കി വായിക്കുക, ഉമ്മക്ക് ഉച്ചത്തിൽ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും.